കോവിഡ് പ്രതിരോധം നമ്മളൊരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ നാട്ടിലും സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം കൂടി വരുന്നു അതേപോലെ തന്നെ ഉറവിടം അറിയാത്ത രോഗികളുടെ എണ്ണവും കൂടി വരികയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ വായുവിലൂടെ രോഗം പരക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമാണ് മുമ്പേ നിന്നിരുന്നതെങ്കിൽ ഇന്ന് വായുവിലൂടെയും രോഗം പരക്കാമെന്ന് ലോകാരോഗ്യ സംഘടനയും സമ്മതിച്ചിരിക്കുന്നു അപ്പം ഈ മൂ ഈ മൂന്ന് കാര്യത്തിനെയും ആസ്പദമാക്കി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഈ സമൂഹവ്യാപനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നമ്മളിൽ തന്നെ പലരും ഈ രോഗവാഹകരായിരിക്കാം രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ കൂടെ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുമായും അടുത്ത് ഇടപഴകുമ്പോൾ അവരൊക്കെ തന്നെ ഒരു വൈറസിന്റെ വാഹകരാകാം എന്ന രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മൾ ഓരോരുത്തരും എടുത്തേ മതിയാവുള്ളൂ നമ്മൾ ഈ മുൻകരുതലുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ശാരീരികവും സാമൂഹികവുമായ അകലം പാലിക്കുക എന്നുള്ളതാണ് യാതൊരുവിധ കൂട്ടായ്മകളും നമുക്ക് ഈ ഒരു അവസരത്തിൽ അനുവദിക്കാൻ സാധിക്കുന്നതല്ല അതേപോലെ തന്നെ നമ്മൾ മാസ്ക് ധരിക്കുകയാണെങ്കിൽ പോലും ഒരാളുമായി അടുത്ത് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മളൊരു ഒന്നര മീറ്ററെങ്കിലും അകലം പാലിക്കുക എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ ഈ മാസ്ക് എല്ലാ സമയത്തും നമ്മളത് പല പ്രാവശ്യം പറയുന്നതാണ് ആവർത്തിച്ച് പറയുകയാണ് മാസ്ക് ധരിക്കാതെ യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഇനി ഈ വായുവിലൂടെയുള്ള വ്യാപനം ഏത് രീതിയിലാണ് നമ്മുടെ പ്രതിരോധത്തെ ബാധിക്കുക എന്നുള്ളത് നോക്കാം അത് പ്രധാനമായും നമ്മൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്കാണ് ചില കൂടുതൽ ശക്തമായ നിർദ്ദേശങ്ങൾ വേണ്ടി വരിക പൊതുജനങ്ങളെ സംബന്ധ സംബന്ധിച്ചിടത്തോളം ഈ അടച്ചിട്ട സ്ഥലങ്ങളിൽ ഈ അധിക സമയം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഈ വായുവും വെളിച്ചവുമുള്ള വായു സഞ്ചാരമുള്ള സ്ഥലങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക ഈ അടഞ്ഞിരിക്കുന്ന ഷോപ്പിംഗ് മാളുകളാണെങ്കിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലോ അത്തരം സ്ഥലങ്ങളൊക്കെ തന്നെ ഈ രോഗവ്യാപന വ്യാപന കേന്ദ്രങ്ങളാകെ മാറിയേ മാറിയേക്കാം അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നതും പ്രത്യേകിച്ച് വളരെ കൂടുതൽ ആളുകൾ അത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ സമയം നിൽക്കുന്നതും എന്ത് കാരണവശാലും ഒഴിവാക്കേണ്ടതാണ് അത്തരം സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ആ സ്ഥലങ്ങളിൽ നിൽക്കുന്ന സമയം ഏറ്റവും കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വലിയ ആൾക്കൂട്ടമുള്ള സമയത്ത് ഇത്തരം അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഒഴിവാക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള രോഗവ്യാപനം നമ്മുടെ നാട്ടിലും വരാം അതേപോലെ തന്നെ നമ്മളും അതിൻ്റെ ഒരു കണ്ണികളായി മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും കുറച്ചുകൂടെ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ലോകത്തിന് മുമ്പിലൊക്കെ ഉണ്ടാക്കിയ ഈ കേരള മോഡലിൻ്റെ ആ നല്ല പേര് അതേപോലെ നിലനിർത്താനും അതേപോലെ തന്നെ ഈ ഒരു മഹാമാരിയിൽ നിന്ന് നമ്മുടെയൊക്കെ മാറി നിൽക്കാനും ഒരു വലിയ വിപത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കും